പുതിയ ഫ്ലാറ്റിലാണ്, പുതിയ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളെന്താ കൊറേ നാളുകളൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കണം. അപ്പൊ നമ്മളെന്താ മക്ക മാർക്കറ്റിലുണ്ട് ക്രാഫ്റ്റിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇപ്പായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് വണ്ടി അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് മക്ക മാർക്കറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മക്ക മാർക്കറ്റ് ഒക്കെ. നിങ്ങളെല്ലാവരും കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടാവും എന്തായാലും. മക്ക മാർക്കറ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മക്ക മാർക്കറ്റ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടമുള്ള സെൻറ്റേഴ്സ് മേക്കപ്പിൻ്റെയും പിന്നെ ഉണ്ടായിരുന്ന ആർട്ടിൻ്റെയും കുറച്ച് സാധനങ്ങളുണ്ട്. അത് രണ്ടുമാണ് എനിക്കിഷ്ടം. പിന്നെ ചെരുപ്പുകളും മോളിയിട്ട് അതും പിന്നെ ആ കളക്ഷനില്ല പാത്രം പിന്നെ ബോക്സുകളൊക്കെ ഉണ്ട്. ഡെക്കറേഷൻ മേക്കപ്പ് ഒരിക്കലും മറക്കില്ല. ഇപ്പോ ഞാൻ ഇന്നലെ നമ്മള് വന്നിട്ടുണ്ടായിരുന്നു കുറെ സാധനങ്ങൾ വാങ്ങിച്ച് മാറ്റി കൊടുക്കാൻ വേണ്ടി വന്ന രണ്ട് സാധനം. എന്നാലും നമ്മളിന്ന് വാങ്ങിക്കും സാധനം. അതെ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്ക മാർക്കറ്റ്. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണേ. നമ്മുടെ മക്ക മാർക്കറ്റിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ മോളിലേക്കാണ് പോകുന്നത്. നമുക്ക് നല്ല ശബ്ദമാണ്, കേൾക്കണ്ടോ എന്ന് അറിയില്ല. നമ്മള് ഒറ്റ പറയണ്ട തൊപ്പിക്കളിലൂടെ മൊത്തം സ്റ്റോൺസ് ആണ്. അതാണ് എന്റെ റൂയിൻ ചെയ്യുന്നത്. സ്റ്റോൺസ് ഇല്ലെങ്കിൽ നല്ല ഭംഗിയാണ്. ഇതാണ് വാങ്ങിച്ചത്. അത് മാത്രം അതിൽ കുറച്ച് നല്ലതുള്ളു. സോക്സ് പിന്നെ എന്താ കൊറേ ബാഗിന്റെ കളക്ഷൻസ് ഉണ്ട്. നോക്ക്, ദീദിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കാണിച്ചത്. ദീദി ഇതാണ് ഗൈസ്, ദീദിക്ക് അങ്ങനത്തെ. ഞാൻ വേറെ ഒരെണ്ണം കാണിച്ചുതരാം. ഇതൊക്കെ നല്ല മിനി ബാഗ്സ് ആണ്. ഇതൊക്കെ എനിക്ക് ഇതൊന്നല്ല ഇഷ്ടപ്പെട്ടത്, കാണും സാധനങ്ങൾ ഇന്നത്തെ. എന്താ അങ്ങനത്തെ വലിയവർക്ക് പറ്റിയതാണ്. പിന്നെ ഇത് സോ ക്യൂട്ട് ബാഗ്. ക്യൂട്ട് ബാഗ്സ് ഒക്കെ ഉണ്ടോ? കളറിങ് ബുക്കും ആക്ടിവിറ്റി സ്കെച്ച് ബുക്സും ഉണ്ട് ഇവിടെ. ഇതാ ഞാൻ മേടിക്കാറുള്ള ബ്രാൻഡ്. വാട്ടർ കളർ ചെയ്യുന്ന ബുക്സ് ആണ് ഇതൊക്കെ. ഇത് ഞാൻ മേടിക്കാറുള്ള ഡിഫറെൻസ് സൈസ് B2, A2, പിന്നെ സ്റ്റിക്കി നോട്ട്സ്, പിന്നെ പെൻസിൽ ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഇത് കുഞ്ഞി ഷാപ്പ്, എന്താ പറയാ, സ്റ്റേപ്ലർ. സ്റ്റേപ്ലർ സ്റ്റേപ്ലർ പിന്നെ ഇതെന്താ കുറേ സ്റ്റിക്കേഴ്സ് ആണ്. 100 സ്റ്റിക്കേഴ്സിന്റെ ഒരു ഡിഫറെന്റ് കാർഡ് അവിടെ കുറേ ഗ്ലിറ്റർ ഷീറ്റ്സ് തന്നെ ഇതില്
ബോർഡിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അതൊരു ഇതില്ല, വൈറ്റ് ബോർഡിൽ വൈറ്റ് ബോർഡ് ഓൾ ടൈപ്സ് ഓഫ് കാർഡ്സ് ഉണ്ട്. ഓൾ ടൈപ്പ് ഓഫ് അല്ല ഇവനെ. പിന്നെ സോൾട്ടേറും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കളിക്കാൻ. ഹോൾഡേഴ്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, എൻവലപ്പ്, സ്റ്റിക്കി നോട്ട്സ്, കളർഫുൾ സ്റ്റിക്കി നോട്ട്സ്, നോർമൽ ആൻഡ് അഗൈൻ സ്റ്റിക്കി നോട്ട്സ്. പിന്നെ എനിക്ക് പക്ഷെ അതിനെ കേട്ടോ, അത് സ്വിമ്മിംഗ് പൂളിൽ ഒട്ടിച്ചേക്കുന്ന പോലെ ഫീൽ. എന്നാ അതിനാ തോന്നുന്നു, എനിക്കറിയില്ല. ഇങ്ങനെ കൊറേ വാൾസ് ഒക്കെ, പക്ഷെ ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവിടെ കുറേ സ്റ്റിക്കേഴ്സും, അതായത് തുറന്നിരിക്കുന്ന ഒരു ഫോട്ടോ, തുറന്നിരിക്കുന്നു. ഇവിടെ കുറേ നല്ല ഇങ്ങനത്തെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്നതാണ്. കുറേ ഡയറിയും മിനി ബുക്സും ഉണ്ട്. ഇതിന്റെ പുറത്ത് കാണുമ്പോ ഇങ്ങനെ ഉള്ളിൽ വലിയ ഇത്. ഈ ഗ്ലിറ്റർ ഭയങ്കര ഓവറായില്ലേ, ഞങ്ങൾ നല്ല ഭംഗിയുണ്ടാവായിരുന്നു. പിന്നെ പിന്നെയും കുറെ അറബിക്കിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ടുള്ള ലെറ്റേഴ്സും, ഹിന്ദി ഇല്ല കൊണ്ടൊക്കെ. 1050 ആണ്, അങ്ങനെ കൂടുതലില്ല. കുറേ ജൂട്ടുകളൊക്കെ ഉണ്ട്, കുറെ കളർഫുൾ ജൂട്ട്. കുറച്ചിട്ട് കുറച്ചിതിൻ്റെ ഡേറ്റ് നമുക്കറിയില്ല. കണ്ട നല്ല രസമുണ്ട്. 1050 ആണ് മാക്സിമം, എല്ലാത്തിനും 1050 മാക്സിമം. നിങ്ങൾ എന്തായാലും ചാർജ് ആണ്. പിന്നെ ഇത് എത്ര, ഇതിന് 850 അത്രയൊക്കെ വരുന്നുള്ളൂ. അതാ അപ്പോൾ നമ്മൾ അതൊക്കെ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ സാധനങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് എണ്ണ എന്തൊരു ബുക്ക്, നല്ല ക്യൂട്ട് ബുക്ക്. ഇതിൻ്റെ മൂന്ന് പേജ് എന്ന് വെച്ചാൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ്. ഫസ്റ്റത്തെ ലൈൻ സിംഗിൾ ലൈൻ, പിന്നെ സിംഗിൾ ലൈൻ, പിന്നെ ബ്ലാങ്ക്, സോറി ബ്ലാങ്ക്, പിന്നെ ഡോട്ട്. ഞാൻ ഫസ്റ്റ് എന്താ ഡോട്ട് ഡോട്ടാണ് കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ നോക്കിയപ്പോൾ എൻ്റെ ലൈനായിട്ട് ഓക്കെ ഓക്കെ ഫസ്റ്റത്തെ അത്. പിന്നെ ഒരു പേഴ്സ്, ഒരു പേഴ്സ്. ഇതിലെന്തെങ്കിലും മേക്കപ്പുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, മേക്കപ്പ് ഒന്നും ഇല്ല പക്ഷെ വെറുതെ മേക്കപ്പ് വെക്കാൻ. വേറെ സാധനങ്ങൾ, ക്യാപ്പ്, പർപ്പിള്, പിന്നെ കുറേ ദിവസമായിട്ടാണ് പൗച്ച് വെക്കണം. എനിക്കൊരു പൗച്ച ഓർഡർ ചെയ്തിട്ടുണ്ട് ഉമ്മ. അപ്പോൾ കളർ പെൻസിൽസ് വെക്കാം. അപ്പോൾ ഇത് പറഞ്ഞ പൗച്ച് ഇതിൻ്റെ കൂടെ കീച്ചൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഫ്രീ ഒന്നുമല്ല, വാങ്ങിച്ചതാണ്. ഇതെന്താ ഉള്ളിൽ മാർക്ക്, ക്രയോൺ, ഇതും എന്താ സ്റ്റാമ്പ്,
ഇത് ഒരു പാല് ഇത് ഇതിൽ ഞാൻ ഇതുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. തുറന്നിട്ടുണ്ട്. ബട്ട് ഒരെണ്ണത്തിന് സ്പ്രിംഗ് ഉണ്ട്, ഒരെണ്ണത്തിന് ഇല്ല. അപ്പോ അത് തിരിച്ചു കൊടുക്കും. അപ്പൊ ബാറ്ററി ഒക്കെ ഇടാൻ പോകുമ്പോഴേക്കും പിന്നെ ഫോണ്, പിന്നെ ഫ്രീ വാച്ച്. ഇത് 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 എനിക്ക് ഇത് ഇത് ശരിക്കും എനിക്കും പിന്നെ ഒരാൾ ഫോണും വാച്ചും ആമിക്കായിട്ടാണ് വാങ്ങിച്ചത്. ഇതിപ്പോ രണ്ടുപേരും പിന്നെ സ്റ്റിക്കേഴ്സ് വലിയ സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഞാനുണ്ടായിരുന്നു ബാക്കിൽ ആമി ഇരിക്കുന്നുണ്ട്. അപ്പൊ ആമിയുടെ സാധനങ്ങൾ, ആമിയുടെ ടോയ് വെച്ചിരിക്കുക എന്ന് മേടിച്ചത്. ഫസ്റ്റ് ഒരു ഡയറി ഉള്ളത് ഞാനും സ്ക്രാപ്പ് ബുക്കിൽ ചെയ്യാൻ വേണ്ടിട്ടാണ്. നമ്മളിപ്പോ എന്താ, ഞാൻ കൊറേ നമ്മള് കൊറേ തപ്പി ലാസ്റ്റ് കിട്ടിയതാണ് ഭംഗിണ്ടായത്. ഉമ്മാക്ക് ഇഷ്ടം പെട്ടത് ഡിസൈൻ ഒക്കെ. അപ്പൊ അത് വാങ്ങിച്ചു. പിന്നെ ഒരു നല്ല സ്പേസ് ഉണ്ട്. നമ്മുടെ മിക്ക കാര്യങ്ങളും പർപ്പിൾ കളേഴ്സ് ആണ്. എന്തുകൊണ്ട് ബിടിഎസ്? എനിക്ക് എന്റെ ബുക്ക് ഇതിൽ വെക്കുകയാണെങ്കിൽ എനിക്ക് എന്താ ഇത് എന്റെ ബുക്ക് ഇത് കണ്ടപ്പോ. പിന്നെ എനിക്ക് തൊപ്പി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ മൊത്തം സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ ഞാൻ കൊറേ തപ്പിയിട്ട് കിട്ടിയതാണ്. അല്ലെങ്കിൽ ഞാൻ എടുത്തേന ആമിയുടെയും കുറച്ച് സാധനങ്ങളുണ്ട്. ആമിയുടെ ആമി കാണിച്ചു തരും. ലാസ്റ്റ് കാണിച്ചു കൊടുക്കൂല. ആരാവോ നല്ല നല്ല രസമുണ്ട് അതൊക്കെ. സാധനങ്ങളൊക്കെ വെച്ച് സ്ക്രൂ ഒക്കെ സ്ക്രൂ ഒക്കെ ചെയ്തിട്ട് അതൊക്കെ പിടിക്കാൻ പാപ്പാനെ ഞാൻ ചെയ്യും. ഞാൻ എന്റെ ബ്രെയിൻ വർക്ക്ഔട്ട് ചെയ്യും. ബ്രെയിൻ ഉണ്ടായിട്ട് വേണ്ടേ? നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ ഒട്ടിക്കാൻ പറ്റും. സ്ക്രാപ്പ് ബുക്കിലൊക്കെ ഒട്ടിക്കാൻ നല്ല രസം. സ്ക്രാപ്പ് ബുക്ക് നിങ്ങൾ കാണണം. പറയണ്ട ഇതിനെ പറ്റിട്ടൊന്നും. ക്രിസ്റ്റൽ ബോൾ ആണ് തോന്നുന്നത്.
പിന്നെ ഞങ്ങൾ എക്സ്പോയിൽ പോയത് കാർഡുകളാണ്. നമ്മള് രണ്ടുവട്ടം പോയിട്ടില്ല. വാപ്പ പോയിട്ടുണ്ടെങ്കിൽ കൊന്നേനെ. നമ്മള് ടിക്കറ്റ് ഉണ്ടായിരുന്നു, നമ്മള് നാട്ടിലായത് കാരണം പോകട്ടെ. പിന്നെ I have tracing paper. Tracing. കുറച്ച് ഞാൻ ട്രേസ് ചെയ്യും. ആമിയുടെ വെയിറ്റിംഗ് ലിസ്റ്റ് ഇരിക്കുകയാണ്. പക്ഷേ ആമി ഇതിന്റെ ഇടയിൽ വന്ന ആമിയുടെ കുറച്ച് ആൽഫബറ്റും സംഭവങ്ങളൊക്കെ. അപ്പൊ ആമിയുടെ ഞാൻ കാണിച്ചു കൊടുക്കാം. ആമി കാണിച്ചു കൊടുക്കും. എന്റേത് ആ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്റേതാണ് എന്തൊക്കെയാണ്? ഇത് ഞാൻ എന്തിനാ മേടിച്ചത്? എനിക്ക് എക്സ്പെരിമെന്റ്സ് ചെയ്ത് നോക്കാനാണ്. ഇത് നെയിൽ സ്റ്റിക്കർ, ഇത് ഇത് പിന്നെ എന്തോ എന്തൊക്കെയോ ചെയ്യാനല്ല, എന്തോ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ മൂന്ന് മാഗ്നറ്റ് ബോൾസ് ഉണ്ട്. ഇങ്ങണ്ട് വരും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ്.